കേരളീയ സംസ്കാരവുമായി ഏറെ ചേർന്നിരിക്കുന്നു ആകാശവാണി എന്ന സ്ഥാപനം പ്രത്യേകിച്ച് തിരുവനന്തപുരം ആകാശവാണി സ്വാതന്ത്ര്യം കിട്ടുന്നതിനും എത്ര വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തിരുവനന്തപുരത്തെ ട്രാവൻകൂർ റേഡിയോ ആരംഭിച്ചതാണ് പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം അത് ആകാശവാണിയായി ചേരുകയായിരുന്നു അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സമസ്ത മേഖലകളിലും സ്വാധീനം ചെലുത്തിയ ഒന്നായിരുന്നു തിരുവനന്തപുരം റേഡിയോ സ്റ്റേഷൻ പിൽക്കാലത്ത് എഫ്എമ്മുകൾ ആരംഭിച്ചപ്പോൾ തിരുവനന്തപുരത്ത് അനന്തപുരി എഫ്എമ്മും തുടങ്ങി പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അനന്തപുരി എഫ്എമ്മിനെ വിവിധ ഭാരതി എന്ന് പേര് മാറ്റുകയും കൂടുതലും മലയാളം പരിപാടികൾ പ്രധാന സാംസ്കാരികമായ പരിപാടികളെല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് കൂടുതലും ഹിന്ദി പരിപാടികൾ തുടങ്ങാനുള്ള ഒരു പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുകയാണ് ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം തന്നെ ഉയരുകയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ ജി ശേഖരനായരാണ് അദ്ദേഹം ഇതിൻ്റെ ഒരു വിവിധ വശങ്ങളെക്കുറിച്ച് നമ്മളോട് വിലയിരുത്തും ഇന്ത്യയുടെ ഐക്യത്തെ തന്നെ ദോഷകരമായി ബാധിക്കുന്ന ചില നടപടികളാണ് ഈയിടെയായിട്ട് കേന്ദ്ര സർക്കാർ എടുത്തു വരുന്നത് ഭാഷാ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സംസ്ഥാനങ്ങളെല്ലാം രൂപീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ തമിഴ്നാടാണെങ്കിൽ അവിടുത്തെ മാതൃഭാഷ തമിഴ് നമ്മുടെ കേരളത്തിലാണെങ്കിൽ മാതൃഭാഷ മലയാളം കന്നഡയിലാണെങ്കിൽ കർണാടകയിലാണെങ്കിൽ കന്നഡ അങ്ങനെ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ സംസ്ഥാനങ്ങളായതുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്രയും ഐക്യത്തോടും അതുപോലെ തന്നെ മറ്റൊരു തരത്തിലുള്ള സംസ്ഥാന തങ്ങൾ തമ്മിലുള്ളൊരു പോരാട്ടം നടക്കാത്ത ഒരു രാജ്യമായി ഒരു മഹാരാജ്യമായി ഇന്ത്യ മാറിയതിൻ്റെ കാരണം ഈ നമ്മുടെ പഴയ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ദീർഘവീക്ഷണം കൊണ്ടായിരുന്നു നമ്മുടെ ഇപ്പോൾ തിരുവനന്തപുരം അതേസമയം കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോൾ ഈയിടെയായിട്ട് വരുന്നത് എന്താണ് നേരെ പിന്നെ യൂണിറ്റിയെ തകർക്കുന്ന തരത്തിലുള്ള പിന്നെ കൊച്ചു കൊച്ചു കാര്യങ്ങളായിട്ട് തോന്നാം പക്ഷേ എങ്കിലും മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞു പോയൊരു സാധനമാണ് അനന്തപുരി എഫ് എം അതിനെ തകർക്കാൻ വേണ്ടിയുള്ള വേലകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മലയാളത്തിൽ ഏറ്റവും നന്നായി പ്രോഗ്രാം നടത്തുന്ന എഫ് എമ്മുകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അനന്തപുരി എഫ് എമ്മാണ് മലയാളികളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു എനിക്കറിയാം എത്രയോ വീടുകളിൽ രാവിലെ പിന്നെ നമ്മുടെ എഫ് എം തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി ആ പരിപാടി അവസാനിക്കുന്നത് വരെ വച്ചുകൊണ്ടിരിക്കുന്ന നിരവധി വീട്ടമ്മമാരും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കച്ചവടക്കാരും പിന്നെ പി ഡി എക്കാരും ഉള്ള എനിക്കറിയാം ഞാൻ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ മലയാളിയുടെ ജീവിതത്തോട് ഇഴുകി ചേർന്ന ഒരു പരിപാടിയാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രസാർ ഭാരതി എന്ന് പറയുന്ന ഒരു ഊച്ചാളി കമ്പനി വന്നിട്ട് ഇതിനെ തകർക്കാൻ നോക്കുന്നത് അത് നമ്മൾ അങ്ങനെ ഏറ്റവും പ്രതിഷേധം അതേസമയം നമ്മൾ മറ്റൊന്ന് കാണേണ്ടത് ഈ തിരുവനന്തപുരത്ത് അത് മാറ്റിയിട്ട് ഒരാൾ പോലും വലുതായിട്ട് പ്രതിഷേധം രേഖപ്പെടുത്താനില്ല അതേസമയം കോഴിക്കോട് മാറ്റിയപ്പോൾ ഉടൻ തന്നെ കോഴിക്കോട് കണ്ട മലബാറുകാരനായ കേന്ദ്രമന്ത്രി വി മുരളീധരൻ കേന്ദ്ര പ്രക്ഷേപണ സഹമന്ത്രി അയാൾ തമിഴ്നാടാണ് അയാളെ ചെന്ന് കണ്ടു ഉടൻ തന്നെ അത് മാറ്റി തമിഴ്നാട്ടിൽ തൊടാൻ അനുവദിച്ചിട്ടില്ല തൊട്ടിട്ടില്ല തൊട്ട് കഴിഞ്ഞാൽ അവിടെ കത്ത് നമുക്കറിയാലോ പഴയ ഹിന്ദി സമരമൊക്കെ പക്ഷേ നമ്മളൊന്നും അത്രത്തോളം നമ്മൾ നശീകരണ പ്രവർത്തനങ്ങൾക്ക് പോവുകയോ ഇന്ത്യയുടെ യൂണിറ്റിക്കെതിരായിട്ട് ചിന്തിക്കുകയോ ചെയ്യാത്ത ആളുകളാണ് കേരളീയർ നമ്മളെല്ലാവരും എപ്പോഴും നമ്മൾ വളരെ സമവായത്തോടുകൂടി ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ള നമ്മുടെ മലയാളികളുടെ പുറത്താണ് ഏറ്റവും കുതിര കയറാൻ എളുപ്പമെന്ന് അവർക്ക് തോന്നി തമിഴ്നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ എഫ്എമ്മിൻ്റെ പേര് മാറിയിട്ടില്ല ഇവിടെ ഇപ്പോൾ എന്താ വന്നിരിക്കുന്നത് മലയാളം പരിപാടികൾ മുഴുവൻ മാറ്റിയിട്ട് ഹിന്ദി കുത്തി നിറച്ചിരിക്കുകയാണ് എന്തിനാണ് ഈ പരിപാടി നമുക്ക് ആ പഴയതുപോലെ എഫ് എം തന്നാൽ പോരെ അവർക്ക് ഹിന്ദി നമ്മളെ അടിച്ച് ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹിന്ദിക്കെതിരല്ല നമ്മൾ അതാണ് നമ്മൾ ത്രിഭാഷാ പദ്ധതി ഏറ്റവും നന്നായി നടപ്പിലാക്കിയ ഏറ്റവും ഏക സംസ്ഥാനമാണ് കേരളം ആ സംസ്ഥാനത്തിലൂടെയാണ് ഇങ്ങനെ അവിടെ ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് യജമാനൻ ഭാവം കാണിക്കുന്നത് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹിന്ദി പ്രത്യേക ചാനൽ തന്നെ തുടങ്ങട്ടെ നമ്മളെ ഗഫിനം കരിപ്പിടിക്കണ്ടല്ലോ അവർക്ക് ഒരു ഹിന്ദി ചാനൽ പ്രത്യേകിച്ച് തന്നെ വിവിധ ഭാരതി പിന്നെ ഹിന്ദി എന്ന് പറഞ്ഞാൽ അവർക്ക് തുടങ്ങാമല്ലോ അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഈ ഒരു കത്തി വെച്ച കാര്യം ഏറ്റവും പരിതാപകരമാണ് വളരെ മോശമാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ഇതിലെങ്കിലും ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കണം ഇവിടെ നമുക്ക് എം പി ഉണ്ട് അദ്ദേഹത്തിന് സമയമുണ്ടെങ്കിൽ ഒന്ന് കേന്ദ്രത്തിലെ മന്ത്രിയെ കണ്ട് ഒരു നിവേദനം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞത് ആ നിമിഷം മാറുമെന്നാണ് പക്ഷേ അദ്ദേഹം ഇതിനകത്ത് എന്തെങ്കിലും പ്രവർത്തിച്ചാൽ നമ്മൾ കാണുന്നില്ല ഇന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി ക്ഷമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വിചാരിച്ചാൽ ഇത് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും അതുകൊണ്ട് ഒരു ഇന്ത്യയുടെ യൂണിറ്റിയെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളും ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്നായി കൂടി വരുമ്പോഴത്തേക്കാണ് നമ്മളെല്ലാവരും യൂണിറ്റിയെക്കുറിച്ചും അല്ലെങ്കിൽ ഈ പിന്നെ നമ്മുടെ ഒരു പിന്നെ ശക്തിയെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുകയും നമ്മൾ വേറെ തരത്തിൽ ചിന്തിക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നതെല്ലാം ഇതുപോലെ ചെറിയ കാര്യങ്ങളായിരിക്കാം അതായിരിക്കും വളർന്ന് പന്തരിച്ച് പോകുന്നത് അതിനെതിരെ നമ്മുടെ മലയാളികൾ ശക്തമായി നിൽക്കേണ്ടത് ആവശ്യമാണ് ഈ നമ്മുടെ തിരുവനന്തപുരം ആകാശവാണിയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ജി പി എസ് നായരും ടി എൻ ഗോപിയാഥൻ നായരും ജഗതി ഇൻകെ ആചാരി
തുടങ്ങി ജി ശങ്കർ കുറുപ്പ് വരെയുള്ള മഹാരഥന്മാർ വാണിരുന്ന ഒരു സ്ഥലമാണ് അവിടെ. നമ്മുടെ സാംസ്കാരിക രംഗത്തെ ഒരുപാട് പ്രതിഭകൾ വളർന്നു വന്നു. യേശുദാസ് ഉൾപ്പെടെ എത്രയോ പേർ ആകാശവാണിയുടെ വന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു കണ്ടന്റിന്റെ പേരിൽ ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് അവർ സ്വയം സങ്കല്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത്. ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? അങ്ങനെ അത് വെറും പച്ചക്കള്ളമാണ്. നമ്മുടെ യുവതലമുറ ഇതിനെ പിന്നെ ഇതിനെതിരായി ചിന്തിക്കുകയോ ഇത് മാറ്റം വരണമെന്നോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. കാരണം അവർക്ക് വേറെ ഹിന്ദി ചാനലുണ്ടല്ലോ, അവർക്ക് വേണമെങ്കിൽ വേറെ ചാനലിലേക്ക് മാറാമല്ലോ. ഇപ്പം മലയാളം അവർക്ക് പിന്നെ നമ്മുടെ മലയാളികൾ നമ്മുടെ കുട്ടികൾ ആരും മലയാളത്തിനെതിരല്ല, ഈ ചാനലും എതിരല്ല, അവർ പാട്ട് കേൾക്കാനൊക്കെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റ് ചാനലുകളിൽ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ. ഇപ്പം FM പിന്നെ നമ്മുടെ അനന്തപുരി മാത്രമല്ലല്ലോ, എത്രയോ മാതൃഭൂമിക്കുണ്ട്, മനോരമയ്ക്കുണ്ട്, അതുപോലെ മാംഗോ അല്ലെങ്കിൽ അങ്ങനെ പല 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 നിരവധി ചാനലുകൾക്ക് പിന്നെ FM നടത്താൻ കേന്ദ്ര സർക്കാർ അനുവാദം കൊടുത്തിട്ടുണ്ട്. ത്രൂട്ട് ആളുകൾ മാറി മാറി കേട്ടോണ്ടിരിക്കുകയല്ലേ. അപ്പം FM നമ്മുടെ ഇതിനെ നിർത്താൻ വേണ്ടി ഈ ചില പിന്നെ തെറ്റിത്ത താല്പര്യക്കാർ പിന്നെ പറയുന്നൊരു കാര്യമാണ് മലയാളികളെതിരാണെന്ന്. എന്താ ഇതിൻ്റെ ഒരു ഒരു സാഹിത്യം? ഈ ആരെങ്കിലും ഇത് വിശ്വസിക്കുമോ? ഇങ്ങനെയുള്ള നട്ടാക്കുറിക്കാത്ത കള്ളം പറഞ്ഞ് ഈ നമ്മുടെ FM തകർക്കാനാണ് ശ്രമമെന്നുണ്ടെങ്കിൽ അത് മലയാളികൾ അതിനെതിരെ ഒറ്റക്കെട്ടായിട്ട് നീക്കണം. അത് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു കഴിഞ്ഞു. അത് നമുക്ക് ആ വാക്കുകൾ നമുക്ക് വിശ്വാസത്തിലെടുക്കാം. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തന്നെ നമുക്ക് വിശ്വാസത്തിലെടുക്കാം. വീണ്ടും മറ്റൊരു ആനുകാലിക സംഭവ വികാസവുമായി വീണ്ടും എത്താം. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.